ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ ചിക്ക് പീസ് കൊണ്ട് ഒരു ബട്ടർ മസാലയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം ചിക്ക് പീസ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരു ടിൻ ടൊമാറ്റോസാണ് ഞാൻ യൂസ് ചെയ്ത്, ഇല്ലെങ്കിൽ ഒരു 4 ടൊമാറ്റോസ് നന്നായിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ അത് ഈ ബ്ലെൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതുപോലെ ഒരു 10 കാഷ്യൂ നട്ട്സും സോക്ക് ചെയ്ത് അരച്ചെടുത്ത് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചറും 2 ടേബിൾ സ്പൂൺ ഗാർലിക്കും നന്നായിട്ട് ചെറുതരായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ 4 വലിയ ഉള്ളി ചെറുതരായിട്ട് അരിഞ്ഞ് വെക്കണം. അതിപ്പം റെഡ് ഒനിയൻ ആയാലും കുഴപ്പമൊന്നുമില്ല, വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനൊരു 50 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കായിരുന്നു, പക്ഷെ ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഈ കൂടെ നമുക്ക് രണ്ടൊന്ന് ബേ ലീവ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഒനിയനും കൂടി ഇട്ട് കുറച്ച് ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു 2 ടീസ്പൂൺ സോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ഇട്ടാൽ മതിയല്ലോ. ഈ ഉള്ളി നന്നായിട്ടൊരു സോഫ്റ്റായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും അത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇക്കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡറും ഈ കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിക്കോട്ടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് എക്സ്ട്രാ ആണ്, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. നമുക്കിനി കൂടെ ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇത് ഡ്രൈഡ് മേത്തി ലീവ്സ് ആണ്, ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പിലൊക്കെ അതിട്ട് കൊടുക്കുക, അതായത് ഉള്ളിവയുടെ ഇലയാണ്. ഇനി ഈ കൂടെ നമുക്ക് ചിക്ക് പീസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്ക് പീസും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ കൂടെ നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. അത് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ കാഷ്യൂ നട്ട്സ് പേസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പാട്ടങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. നമുക്ക് ഈ കൂടെ ഒരു 2 ഗ്രീൻ ചില്ലീസും കൂടെ അരിഞ്ഞിടാം. നിർബന്ധമില്ല, എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് കുറേയേറെ മല്ലിയില ഇതുപോലെ അരിഞ്ഞങ്ങിടാം, ഏകദേശം 1 പിടി. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതുമാത്രം ഇടാം, കാരണം അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഈ കൂടെ 1 കപ്പ് തൈര് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതായത് അതും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരുപാട് തിളക്കരുത്, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഓഫ് ചെയ്തെടുക്കുന്നു. ഇതിന് പകരം ക്രീം ഉപയോഗിച്ചാലും കുഴപ്പമില്ല, സിംഗിൾ ക്രീം ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ബട്ടൂരയുടെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ
കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻസ് ഇടുക.